ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് കേട്ടോ ഉള്ളത്. ഞാനുണ്ട്, ചേട്ടനുണ്ട്. അപ്പം ഞാൻ പ്ലാൻ ചെയ്ത റൂട്ട് എന്ന് പറയുന്നത് പാലസ്ഥാനം ഡ്രസ്സിലൊക്കെ ഉപ്പ് ഇങ്ങനെ വരുവാണ്. അപ്പം ഡ്രസ്സിലൊക്കെ ചാർലി, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ദേ ഞാനും ചാർലിയും തിരുവനന്തപുരത്ത് തന്നെയാണ് കേട്ടോ ഉള്ളത്. ദേ നമ്മളൊരു റൂമിലാണ് ഉള്ളത്. ദേ നമ്മൾ രണ്ടു മൂന്ന് ദിവസമായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്, അത് വേറെ ഒന്നും കൊണ്ടല്ല, ചെറുങ്ങനെ ഒന്ന് സൈഡായി. ഒരുപാട് പേര് മെസ്സേജും വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് എവിടെയാണെന്ന്. നമ്മളിപ്പോൾ ഇതേ തിരുവനന്തപുരം കഴിഞ്ഞ് പോയിട്ടില്ല, തിരുവനന്തപുരത്ത് തന്നെ റൂം എടുത്തൊരു സ്ഥലത്ത് നിൽക്കണം കേട്ടോ. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ റൂമാണ്. ദിവസം ചെറുതായിട്ടൊന്ന് പണി കിട്ടി, അതായത് ചെറുങ്ങനെ ക്ഷീണവും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലൊക്കെ നമ്മൾ പോയി കാണിച്ചു. അങ്ങനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുറച്ച് ദിവസം റെസ്റ്റൊക്കെ വേണമെന്നാണ്. അങ്ങനെയാണ് കേട്ടോ ഈ റൂമിൽ തന്നെ നിൽക്കുന്നത്. ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് കേട്ടോ ഉള്ളത്. ഞാനുണ്ട്, ചേട്ടനുണ്ട്. അപ്പോൾ അതേ നമ്മളിവിടെ ഡോക്ടറെ നോക്കി വന്നിട്ടാണ് കേട്ടോ ഉള്ളത്. 90 61 ചേച്ചി പൈസ കൊടുത്ത കേട്ടോ. അപ്പോൾ ടോക്കൺ കിട്ടി, 20-ാമത്തെ ടോക്കണാണ് കേട്ടോ. ചേട്ടായി മുമ്പിൽ നടക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞ് കുറച്ച് ദിവസം റെസ്റ്റൊക്കെ ചെയ്തിട്ട് ഇനി യാത്രയൊക്കെ ചെയ്യാവുള്ളൂ എന്ന്. അതായത് ചെറുങ്ങനെ തലയൊക്കെ കറങ്ങിയായിരുന്നു. അപ്പം മൊത്തത്തിലൊന്ന് ചെക്കപ്പൊക്കെ ചെയ്തു. അപ്പോൾ ഇത്രയും ദൂരം വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് ബോഡിക്ക് റെസ്റ്റ് കൊടുത്തിട്ട് ഇനി പോകാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളിത് ഈ ഒരു റൂമിൽ നിൽക്കുകയാണ് കേട്ടോ. ചാർലി, ചാർലിനെ ഇവിടെ അഴിച്ചുവിട്ടേക്കുവാണ്. ചാർലിനെ ഇവിടെ വട്ടം കറങ്ങി നടക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഈ റൂമിൽ എത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഏകദേശം ഒരു ഉച്ചയാകുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി, പിന്നെ ഈ റൂമിൽ വന്നു, പിന്നെ നമ്മൾ ഈ റൂമിൽ തന്നെയാണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലെയായപ്പോൾ എന്തായാലും ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവരോടും സോറി പറയുകയാണ്. അപ്പോൾ ഒരുപാട് പേരെന്നെ വിളിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, അതൊന്നും എനിക്ക് റിപ്ലൈ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല കേട്ടോ. കാരണം അതുപോലെ മെസ്സേജും കോളുമാണ് വരുന്നത്. ഏകദേശം ഫോണൊക്കെ ഹാങ് ആയി തന്നെ പറയാം. ഇടയ്ക്കൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ആക്കി ഓണാക്കിയാലൊക്കെയാണ് ഫോണൊന്ന് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. അതുപോലെ ഫോണൊക്കെ സ്ലോ ആയിപ്പോയി. ഞാൻ ജസ്റ്റ് മറ്റേ ഫോണ് പോയപ്പം പെട്ടെന്ന് വാങ്ങിയ ഒരു കുഞ്ഞു ഫോണാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇത്രയും മെസ്സേജും കോളും ഒന്നും താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി എൻ്റെ മൊബൈലിനില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ എനിക്ക് എല്ലാവരുടെയും കോളൊന്നും എടുക്കാൻ പറ്റാത്തത്. ഞാൻ ഒരുപാട് കോള് പറ്റുന്ന പോലെയൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തായിരുന്നു. പക്ഷേങ്കിൽ കുറച്ചും കൂടി ആയപ്പോഴത്തേനും എനിക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഫോണിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ എനിക്ക് എല്ലാ കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. ചാർലി, ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ പ്ലാൻ ചെയ്ത റൂട്ട് എന്ന് പറയുന്നത് പാലക്കാട് വഴി കണ്ണൂരിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചാർലിനെ കാണണം എന്നുള്ളൊരു ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ കന്യാകുമാരി വന്നിട്ട് ബാക്കി കേരളത്തിലെ എല്ലാ ജില്ലയിലേക്ക് കൂടിയും വരാനുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു നമ്മൾ തിരുവനന്തപുരത്തോട്ട് വന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ നമ്പർ ഞാൻ പെട്ടെന്ന് അങ്ങനെ കാണിക്കുകയും ചെയ്തത്. പക്ഷേങ്കിൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് പേര് ചാർലിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. പക്ഷേങ്കിൽ എനിക്ക് അത്രയൊന്നും കോൾ എടുക്കാനോ ഒന്നിനും എനിക്ക് പറ്റുന്നില്ല കേട്ടോ. എന്നെ കൊണ്ട് താങ്ങാവുന്നതിൻ്റെ അപ്പുറത്താണ് കോളും മെസ്സേജൊക്കെ വരുന്നത്. എല്ലാ സ്ഥലത്തും വന്നിട്ട് സ്റ്റേ ചെയ്തിട്ട് ഇന്ന സ്ഥലത്തേക്ക് വന്നാൽ മതി എന്നുള്ള ഒരു രീതിക്ക് കേരളം മൊത്തം പോകാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ഒരു പ്ലാന്. സോ അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് എത്തിയിട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് കുറച്ചൊന്ന് സ്റ്റേ ഒക്കെ ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്തത്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം എത്തി നമ്മളൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്ത് എല്ലാവരോടും ഇങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് സംഭവമല്ല ഓക്കെ ആയിരുന്നു. ചാർലിനെ കാണാൻ വേണ്ടി ഒരുപാട് പേര് വന്നു. രാവിലെ തൊട്ട് രാത്രി വരെ ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം എല്ലാവരും ഇങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന്. പക്ഷേങ്കിൽ അന്ന് ചാർലി ഒരുപാട് ടയേർഡായി കേട്ടോ. എല്ലാവരും വന്നുകൊണ്ടിരിക്കുമായിരുന്നു, അതായത് ഫുൾ ടൈം അവിടെ ആൾക്കാരായിരുന്നു. രാവിലെ തൊട്ട് രാത്രി വരെ ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ ചാർലി ഏകദേശം അവിടെ നിന്ന് സൈഡായിരുന്നു. അവിടെ വന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ചാർലി അവസാനമാകുമ്പോൾ അവിടെ കിടക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. ഇത്രയും ഒരു ആക്റ്റീവ് ഒന്നും ചാർലി പഴയ ഒരു ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. ഇപ്പോൾ ഒന്ന് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കും ചെറുങ്ങനെയൊന്ന് ക്ഷീണമായിട്ടുണ്ട്. അതായത് ഇവിടുത്തെ ഒരു കാലാവസ്ഥ, നമ്മളിപ്പോൾ തണുപ്പുള്ളൊരു സ്ഥലത്തു നിന്ന് വരുന്ന കാരണം ഇവിടുത്തെ ചൂട് നമുക്ക് ഒട്ടും പറ്റുന്നില്ല. അതായത് സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് വേർത്ത് കുളിച്ച് അവസാനം ഡ്രസ്സിലൊക്കെ ഉപ്പ് ഇങ്ങനെ വരുവാണ്. അപ്പം ഡ്രസ്സിലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഉപ്പിങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളെ ഒരു പ്ലാനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് എല്ലാ ജില്ലയിലേക്ക് കൂടി കയറിയിട്ട് നൈസായിട്ട് വീട്ടിലേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ ഇവിടെ എത്തിയത്. പക്ഷേങ്കിൽ അത് അങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു.
തോന്നുന്നില്ല കാരണം ഞാനും ചാർലി നന്നായിട്ട് സൈഡ് ആകും അപ്പൊ നമ്മളിപ്പോ വിചാരിച്ചേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് ഒന്ന് റെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വീണ്ടും കേരളത്തിലൂടെ ഒരു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ എനിക്ക് എല്ലാ ജില്ലയിൽ കൂടി വരികയും ചെയ്യാം, നന്നായിട്ട് റെസ്റ്റും എടുക്കാം, എല്ലാവരും കാണുകയും ചെയ്യാം കേട്ടോ. ഇപ്പൊ ആണെങ്കിൽ പകുതി പേർക്ക് കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അപ്പൊ എല്ലാ കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കാരണം എല്ലാവരും ഒന്നും കാണാനോ ഒന്നും പറ്റുന്നില്ല കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ അതും ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മളിപ്പം വിചാരിച്ചേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് ഫാസ്റ്റായിട്ട് വീട്ടിലെത്തിയിട്ട് റെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വീണ്ടും നാലും ചാറിലും കൂടി കേരളത്തിലൂടെ മാത്രം എല്ലാ ജില്ലയിൽ കൂടി ഒരു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം എന്താണ് അഭിപ്രായം എന്ന് നിങ്ങൾ കമൻറ്റിൽ പറയാം, എല്ലാവരുടെ അഭിപ്രായം നമുക്ക് നോക്കാം അല്ലേ ചാർലി. അതാകുമ്പോൾ അത്യാവശ്യത്തിന് റെസ്റ്റും കിട്ടും, ഈ ഒരു യാത്രയുടെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഇത് മാറുകയും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ ഞാനിപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. രണ്ടാമത്തേക്കും നന്നായിട്ട് ടയേർഡ് ആകുന്നുണ്ട് അതുകൊണ്ടാണ്. അപ്പോൾ ഒരിക്കൽ കൂടി കോളൊന്നും എടുക്കാത്തതിന് ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചാറിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് എനിക്ക് എല്ലാ കോളൊന്നും എടുക്കാൻ പറ്റുന്നില്ല, എല്ലാ കോളും അല്ല ഒട്ടുമിക്ക കോളും എടുക്കാൻ പറ്റുന്നില്ല. കാരണം അതുപോലെ കോളും മെസ്സേജുമാണ് കേട്ടോ വരുന്നത്. ഫോൺ ഏകദേശം നിറഞ്ഞ് കവിഞ്ഞൊഴിയെന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതുപോലെ മെസ്സേജ് വന്നിട്ടുണ്ട് ചാർലി. അപ്പൊ ഈ ഒരു യാത്രയുടെ ഇടക്കും ആൾക്കാരൊക്കെ വരുന്നതിന്റെ ഇടക്കും എനിക്ക് കോൾ അത്ര എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അപ്പൊ ഞാൻ എടുത്ത തീരുമാനം എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് പറയാം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. നമ്മളിത് ഈ തിരുവനന്തപുരത്ത് ഈ ഒരു റൂമിൽ തന്നെയുണ്ട്, എന്റെ ഫ്രണ്ടിന്റെ റൂമാണ്. ചാർലി കുട്ടി.